മുതുതല എ യു പി സ്കൂളിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, അധ്യാപകരെ, മാതാപിതാക്കളെ, എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. ഇന്ന് നമ്മൾ വിജയദിവസം ആഘോഷിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധം, കാർഗിൽ വാർ ജയിച്ച ദിവസം നമ്മൾ അനുസ്മരിക്കുകയാണ്. സ്വാതന്ത്ര്യം നമ്മുടെ ജന്മ അവകാശമാണ്. അത് ഏത് വില കൊടുത്തും നമ്മൾ തിരിച്ചുപിടിക്കും, കൊണ്ടു നടക്കുന്നു. ഈ അവസരം നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഇന്ത്യയുടെ, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത എത്രയോ മൺമറഞ്ഞ സ്വാതന്ത്ര്യ പോരാളികൾക്ക് വേണ്ടിയും പല യുദ്ധങ്ങളിലൂടെ ആത്മത്യാഗം ചെയ്തും വീരമൃത്യു പ്രാപിച്ചും ഈ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം ആൻഡ് ഓണർ സൂക്ഷിച്ച് നമ്മുടെ വീര ധീരരായ പടയാളികൾക്കും വേണ്ടി നാം ഒരു നിമിഷം മൗന പ്രാർത്ഥന നടത്താം, അനുസ്മരിക്കാം അവരുടെ ത്യാഗങ്ങൾ. ഈ അവസരത്തിൽ ഈ സ്കൂളിൻ്റെ എല്ലാ കുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും പാട്രിയോട്ടിക്, അതായത് ദേശഭക്തി എന്നും സൂക്ഷിക്കണം. വളർന്നു വലുതായി ഈ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയും കൂടി നമ്മൾക്ക് നമ്മുടെ ലൈഫ് പ്ലഡ്ജ് ചെയ്യണം, വാഗ്ദാനം ചെയ്യണം. നിങ്ങളെല്ലാവരും നമ്മുടെ പട്ടാളത്തിൽ ചേരാൻ ശ്രമിക്കണം. ഞാൻ ചണ്ഡീഗഡിൽ ആർമിയുടെ, നേവി, എയർഫോഴ്സ്, ഇങ്ങനെ മൂന്ന് നമ്മുടെ ആം ഫോഴ്സസിൻ്റെയും ഓഫീസർ സെലക്ഷനുള്ള ട്രെയിനിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരാണ് ഒലീവ് ഗ്രീൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇന്ന് ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞങ്ങൾ ഒന്നാം സ്ഥാനത്ത് തന്നെ ഉണ്ട്. നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം, ഞാനൊരു മലയാളി ഇതുകൊണ്ടും. കാരണം ഏറ്റവും കൂടുതൽ സെലക്ഷൻ റേറ്റ് ഇന്ത്യയിൽ ഞങ്ങൾക്കാണുള്ളത്. പക്ഷേ ഞാൻ അതുകൊണ്ട് തന്നെ നിങ്ങളോട് എല്ലാവരോടും ഒരു ചെറിയൊരു കാര്യം മാത്രം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്, ഈ അനുസ്മരണയോട് കൂടി തന്നെ. അതായത്, നിങ്ങളെല്ലാവരും കുട്ടികളെ ഇംഗ്ലീഷ് നന്നായിട്ട് മനസ്സിലാക്കുകയും വായിക്കുകയും അത് നന്നായി കൈകാര്യം ചെയ്യാനുള്ളൊരു ക്ഷമത വളർത്താനുള്ള ശ്രമം ഇപ്പം തന്നെ തുടങ്ങണം. ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ നമ്മൾ വളരെ കൂടുതൽ ഇംഗ്ലീഷ് നമ്മൾ സംസാരിക്കുന്നില്ല. പൊതുവെ അന്തരീക്ഷത്തിൽ നമുക്ക് ഇംഗ്ലീഷ് വായന കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇതാണ് എൻ്റെ മാതാപിതാക്കളോടും ടീച്ചേഴ്സിനോടും എൻ്റെ ഒരു റിക്വസ്റ്റാണത്, ഒരു അഭ്യർത്ഥനയാണ്. അതായത്, കുട്ടികൾക്ക് വായനാശീലം വളർത്തണം. വായനാശീലം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഈ മൊബൈൽ വേൾഡിൽ വന്നിട്ട്. ഈ ഇൻഫർമേഷൻ ടെക്നോളജി ഒന്ന് ഒരു മൈനസ് പോയിൻ്റാണത്. അതായത്, നമുക്ക് വായനാശീലം വളരെ കുറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല, നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ. അതുകൊണ്ട് കുട്ടികളെ വായനാശീലം വളർത്തണം. കുട്ടികൾക്കും വായന ഒരു ഹോബിയായിട്ട് വളരാൻ സാധിക്കണം. എസ്പെഷ്യലി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഇംഗ്ലീഷിനോടുള്ളൊരു ഒരു ക്ഷമത നമുക്ക് വളർത്തണം. ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും സംസാരിക്കാനും ഉള്ളൊരു കഴിവുണ്ടാക്കണം. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ മുന്നോട്ട്, നമുക്ക് നമ്മുടെ കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ നിന്ന് നമുക്ക് പുറത്തു പോയി നമുക്ക് നമ്മുടെ പ്രതിഭ നമുക്ക് കാണിക്കാൻ സാധിക്കുന്നുള്ളൂ. എസ്പെഷ്യലി ഒരു ആം ഫോഴ്സ് ഓഫീസർ ആവണമെന്നുണ്ടെങ്കിൽ
ഇംഗ്ലീഷ് പ്രൊഫഷൻസി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൂടെ ജെൻഡർ നോളജ്. ജെൻഡർ നോളജ് എങ്ങനെ നമുക്ക് വലുതാക്കാം, എങ്ങനെ നന്നാക്കാം? വായനാശീലം, എഗെയിൻ വായനാശീലം. നമ്മൾ ദിവസം ന്യൂസ് പേപ്പർ വായിക്കണം, അത് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ന്യൂസ് കേൾക്കണം എല്ലാ ദിവസവും. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് കേൾക്കുക, ഇംഗ്ലീഷ് കാണുക, ഇംഗ്ലീഷ് പറയുക, അങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ആകും. ഇത് ആർമി ഓഫീസർ മാത്രമാവാൻ വേണ്ടിയിട്ടില്ല ഞാൻ പറയുന്നത്, വേൾഡിൽ എവിടെ പോയിട്ട് നമുക്ക് നമ്മുടെ പ്രതിഭ കാണിക്കണം, മലയാളികളുടെ ഒരു ഇൻ്റലിജൻസും നമ്മുടെ കഴിവും നമുക്ക് പ്രകടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ കുട്ടികളെ ഈ ദിവസം നമുക്ക് അനുസ്മരിക്കാം. വിഷ് യു ആൾ ഗുഡ് ലക്ക്. ജയ് ഹിന്ദ്.